2014 കാറ്റഗറി നമ്പർ 198/2014 ഇതിനു മുമ്പ് ടോട്ടൽ അഡ്വൈസ് നടന്നത് 1634 പേർക്കാണ്. 38 മാർക്ക് കിട്ടിയാൽ എന്ത് കിട്ടുമായിരുന്നു? ജോലി കിട്ടുമായിരുന്നു അല്ലേ? 2370 വരെ ഓപ്പൺ കാസ്റ്റിലെ ജോലി കിട്ടിയത്. നമസ്കാരം. LSCD തേർഡ് ഗ്രേഡ് ഓവർസിയർ എക്സാം നവംബർ മാസം 8 നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു എക്സാമാണ് എന്ന് പറയുമ്പോഴും ചിലരെങ്കിലും ആശങ്കയോടെ കാണുന്നു. കാരണം ഈ അടുത്ത് നടന്ന ചില എക്സാമുകൾ കുറച്ച് ടഫായിരുന്നു. അപ്പം അല്പം ആശങ്കകളോട് കൂടെ തന്നെയാണ് ഉദ്യോഗാർത്ഥികളിരിക്കുന്നത്. പക്ഷേ നിരന്തരമായിട്ട് എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഒക്ടോബറിലെ ഫസ്റ്റ് ഗ്രേഡും AE ലെവൽ എക്സാമൊക്കെ നടക്കുകയാണ്. അതിൻ്റെ തൊട്ട് പുറകെയാണ് LSCD തേർഡ് ഗ്രേഡ് എക്സാം വരുന്നത്. മറ്റൊരു എക്സാമും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. എങ്കിലും എല്ലാവരും LSCD തേർഡ് ഗ്രേഡ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ കൂടുതലും നോക്കുന്നുണ്ടാവും. തീർച്ചയായും ഈ കലണ്ടർ വന്നപ്പോൾ ഒരു കൗതുകപൂർവം കഴിഞ്ഞ തവണ ഈ LSCD എക്സാം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുകയുണ്ടായി. അതിൻ്റെ ഒരു റിവ്യൂ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിയെങ്കിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയൊരു വീഡിയോ, ചെറുതല്ല, കുറച്ച് ദീർഘമായിട്ടുള്ള ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടായിരത്തി 2014 കാറ്റഗറി നമ്പർ 198/2014 ഇതിനു മുമ്പ് PSC നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. 2014 വന്നത് എക്സാം ഡേറ്റ് 2016 എന്ന് വെച്ചാൽ 2 വർഷത്തോളം സമയമെടുത്തുകൊണ്ടാണ് എക്സാം വന്നത് എന്നർത്ഥം. റാങ്ക് ലിസ്റ്റ് വന്നത് 2017. അപ്പം എത്രമാത്രം താമസം വരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. കട്ട് ഓഫ് മാർക്ക് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. 34.6 ആണ്, 34.6. ഇന്നത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതവും അല്പം നിരാശയും ഒക്കെ തോന്നും. അന്ന് ഈ എക്സാം എഴുതാൻ സാധിച്ചില്ലല്ലോ എന്ന് തോന്നുന്ന ആളുകളായിരിക്കും അധികവും. ടോട്ടൽ അഡ്വൈസ് നടന്നത് 1634 പേർക്കാണ്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ദിവസം 30/1/2021. ചുരുക്കത്തിൽ 2014 തുടങ്ങിയ പ്രൊസീജിയർ 2021 ജനുവരി മാസം 30 വരെ നീണ്ടു നിന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കൊരു അല്പം അത്ഭുതം തോന്നും. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഫാസ്റ്റായിട്ടുണ്ട് കാര്യങ്ങൾക്കൊക്കെ എന്ന് വേണം കരുതാനായിട്ട്. ഇതിൽ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും അല്ലേ? കട്ട് ഓഫ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊരു പക്ഷേ നിങ്ങളെ ഒരല്പം അത്ഭുതപ്പെടുത്തുന്നുണ്ടാകും എന്ന് കരുതുന്നു. ഒന്നുകൂടെ ഡെപ്ത്തിലേക്ക് നോക്കിയപ്പോൾ ഓപ്പൺ കാസ്റ്റ് വിഭാഗത്തിൽ അഥവാ ജനറൽ വിഭാഗത്തിൽ ലാസ്റ്റ് നിയമനം നടന്നിരിക്കുന്നത് 2370 റാങ്കാണ്. ലാസ്റ്റ് നിയമനം കിട്ടിയിരിക്കുന്നത് എത്രാമത്തെ റാങ്കിനാണ്? 2370 റാങ്കിന് വരെ കിട്ടി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളത് നോക്കിക്കാണുന്നത് അല്പം അസൂയയോടെ ആയിരിക്കാനാണ് സാധ്യത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ കട്ട് ഓഫ് മാർക്ക് ജസ്റ്റ് നോക്കി. കട്ട് ഓഫ് മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു 34.6 ആയിരുന്നല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് നിയമനം കിട്ടിയ ആളുടെ മാർക്ക് ഇപ്പോൾ എത്രയായിരിക്കുമെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 38 ആണ് എന്നാണ്. എന്നാൽ 38 മാർക്കുള്ള ഒരുപാട് പേരെ ഉറങ്ങിൽ പിന്നെയും ഉണ്ട്. നിർഭാഗ്യം ഒരേ മാർക്ക് ഉണ്ടായിട്ട് പോലും ജോലി കിട്ടാതെ പോയിട്ടുള്ള കുറേ ആളുകൾ താഴെയുണ്ട്. അപ്പോൾ ഒരേ മാർക്ക് വന്നാൽ എന്ത് സംഭവിക്കുക? പ്രായം നോക്കിക്കൊണ്ടാണ് മുൻഗണന കൊടുക്കുക. പ്രായത്തിലും ഒരുപോലെ വന്നാലോ ആൽഫബറ്റിക് ഓർഡർ പേരിൻ്റെ നോക്കിയിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിൽ സാങ്കേതികമായിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളിൽ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്നതിന് തയ്യാറാണ്. ഇതൊക്കെ PSC സൈറ്റിലും ഇതിലൊക്കെ നോക്കി ആധികാരികമായിട്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹപൂർവ്വം ക്ഷമിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ച. കഴിഞ്ഞ തവണത്തെ എക്സാം, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് പുതിയ കലണ്ടർ വന്നിരിക്കുന്നത്. നവംബർ 8 അടുത്ത എക്സാം വന്നിരിക്കുന്നത്. ഇത്തവണ ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുണ്ട്. സാധാരണ IT ലെവലുള്ള എക്സാമുകൾക്ക് ഈയിടെയൊക്കെ സിലബസ് തരാറുണ്ട്. ആ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ചോദ്യകർത്താവിനും ഇത് നൽകിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.
അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും അതാത് ടോപ്പിക്കുകളിൽ നിന്ന് ആ പറഞ്ഞിരിക്കുന്ന അത്രയും മാർക്കുകൾ തന്നെ ഇടാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായും സിലബസിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പേപ്പർ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവേ ഇവിടെ നടന്ന എക്സാമുകൾ കുറച്ച് ടഫാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് പലരും പാറ്റേൺ ആകെ മാറി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. എനിക്കതിന് പരിപൂർണമായ അതിനോട് യോജിപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാലാം തീയതിയിലും ഒരു എക്സാം നടന്നിരുന്നു. അത് സാധാരണ വരാറുള്ളത് പോലെ തന്നെ ആണ് അത് വന്നിട്ടുള്ളത്. അത് പലരും വിസ്മരിക്കുന്നതായിട്ടും കണ്ടുവരുന്നു. എന്തായാലും പല അഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം. തീർച്ചയായിട്ടും അത് അവരവരുടെ സ്വാതന്ത്ര്യം, അതങ്ങനെ പോകട്ടെ. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കരുതാനാണ് എനിക്ക് താല്പര്യമുള്ളത്. കാരണം ഓരോ ആരാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂഡ് അനുസരിച്ചായിരിക്കും ആ ചോദ്യപേപ്പർ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എങ്ങനെ വേണമെങ്കിലും ഒക്കെ സംഭവിക്കാം. ഇപ്പം ഇവിടെ സിലബസ് പറഞ്ഞപ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന് 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. സർവേയിങ് 15 മാർക്ക്. അതിൽ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ 25 മാർക്ക്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് 15 മാർക്ക്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ 15 മാർക്ക്, അതുപോലെ യൂണിറ്റ്സ് ആൻഡ് മെൻഷുറേഷൻ 6 മാർക്ക്, അപ്ലൈഡ് മെക്കാനിക്സ് 6 മാർക്ക്, ഓട്ടോകാഡ് 8 മാർക്ക്. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എങ്കിലും ഇതിൻ്റെ താഴെ ഒരു നോട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും ഇതിന്ന് പുറത്തുള്ള ചോദ്യങ്ങളും ചോദിക്കാം എന്നുള്ള ഒരു നോട്ടും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടില്ലെന്ന് വയ്ക്കാൻ നമുക്കാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, സിലബസിലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ അല്പം പുറകിലുള്ള കാര്യങ്ങളും കുറച്ചൊക്കെ സിലബസ് വിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് ആദ്യ റാങ്കുകളിൽ എത്തണമെങ്കിലേ നന്നായിരിക്കും എന്ന് തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരു കൗതുകരമായിട്ടുള്ള കാര്യം കൂടെ നോക്കാനുള്ളത്, ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 34.6 മാർക്ക് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ലാസ്റ്റ് ജോലി കിട്ടിയ ആൾക്ക് 38 മാർക്കായിരുന്നു ഓപ്പൺ കാസ്റ്റിലെങ്കിൽ, ആ 38 മാർക്ക് നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ? ഒന്ന് ഇപ്പോൾ പഠിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ചോദ്യങ്ങളൊക്കെ എങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു? ഒരു കാര്യം പറയട്ടെ, അന്ന് ജി കെ പഠിക്കണമായിരുന്നു. 20 മാർക്കിന് ജി കെയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അന്നത്തെ നിലവാരം അനുസരിച്ച് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു 14 മാർക്ക് വരെയൊക്കെ ജി കെയിൽ നിന്ന് കിട്ടാറുണ്ട്. 10 മുതൽ 14 മാർക്ക് വരെയൊക്കെ. കുറച്ച് പേർക്കൊക്കെ ഒരു ഏവറേജ് 5-6 ഒക്കെ കിട്ടുള്ളൂ ജി കെ അങ്ങനെ അധികം പഠിക്കാത്തുള്ളൂ. എങ്കിലും കുറച്ച് മാർക്കൊക്കെ എങ്ങനെയായാലും കിട്ടാറുണ്ട്. അതങ്ങ് മാറ്റി വയ്ക്കുക ആ 20 മാർക്ക്. പോട്ടെ, എന്നാലും ഉണ്ട് 80. ആ 80-ൽ 38 മാർക്ക് കിട്ടാൻ നമുക്കുള്ള സാധ്യതയുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഒരു കൗതുകം കൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളുമായിട്ട് നമുക്കൊന്ന് നോക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും. ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് മെയ്ഡ് ഓഫ്, ഒന്നാമത്തെ ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആൻസറാണ്. മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോ? ബ്രാസ് ആണ്, ഓപ്ഷൻ സി ബ്രാസ് ആണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ചോദ്യമായിരുന്നു, സ്ഥിരം വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. 2, ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ഷുഡ് നോട്ട് ഇൻ എനി കേസ് ലെസ് ദാൻ, മിനിമം എത്ര വേണമെന്നുള്ളതാണ്. 2.5 ആണ് അതിൻ്റെ ആൻസർ. അതും ഒരു സാധാ ക്വസ്റ്റ്യൻ തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ നമ്മളവിടെ കാണുന്നുണ്ട്. ദി റോക്സ് വിച്ച് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ് ആൻഡ് ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ് അലോങ് സച്ച് ലെയേഴ്സ് ഈസ് നോൺ എസ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ശരിക്കും സെഡിമെൻ്ററി റോക്സ് ആണ്, ഒരു സംശയമില്ലാതെ പറയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നതായിട്ടാണ് കണ്ടത്. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കുറേ പേര് കംപ്ലയിൻ്റൊക്കെ അയക്കും, അതിൻ്റെ അടിസ്ഥാനം ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ ഒരു വിധിയാണെന്ന് ഇങ്ങനെ കരുതിയാൽ മതി. ഇത് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും സെഡിമെൻ്ററി റോക്സ് ആണ് അതിൻ്റെ ആൻസർ. അത് പോട്ടെ, അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. 4th ക്വസ്റ്റ്യൻ, ദി എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് ദാറ്റ് ഗെറ്റ്സ് ഇറിഗേറ്റഡ് ഫ്രം എ വാട്ടർ സോഴ്സസ്. ഒരു വാട്ടർ സോഴ്സിലൂടെ ആകെ എത്രമാത്രം ഏരിയ നമുക്ക് നനയ്ക്കാൻ കഴിയും, ആ ഏരിയനെ പൊതുവെ വിളിക്കുന്ന പേര് എന്താണ്? അയക്കട്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ചിലർ ഒരു പക്ഷേ ഇറിഗേഷൻ ഒരു അല്പം പുറകിൽ നിൽക്കുന്നവരൊക്കെ അത് കിട്ടണമെന്നില്ല. എങ്കിലും ഇന്നത്തെ ഒരു സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ കണ്ടുപരിചയമുള്ള മറ്റൊരു ചോദ്യമാണ് 5th. ദി പ്രിഫറബിൾ സ്ലോപ്പ് ഓഫ് എ ഡ്രോയിങ് ബോർഡ് സപ്പോർട്ട് 1:8 ആണ്. ചോദ്യ പേപ്പറുകളിലൊക്കെ നിരന്തരമായി നമ്മൾ കാണുന്ന ഒന്നാണ്, ഓപ്ഷൻ ഡി 1:8 ആണ്. അടുത്ത ചോദ്യം, ലാറ്ററൈറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്, കെമിക്കലി ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ആർജിലീഷ്യസ് ആണ്, അതിൽ ക്ലേ കണ്ടന്റ് ആണുള്ളത്. ഒരു സംശയവും കൂടാതെ നമുക്ക് ഓപ്ഷൻ ബി എഴുതാനായിട്ട് സാധിക്കും.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഇൻ ഗുഡ് ബ്രിക്ക് ക്ലേ ഷുഡ് വേരി ഫ്രോം. നമുക്കറിയാം ബ്രിക്ക് എർത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അലുമിനിയം ആണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് സിലിക്കയാണ് എന്നുള്ളതറിയാം. 50-60% ഓപ്ഷൻ എ തന്നെയാണ്. എട്ടാമത്തേത്, ദി ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഈസ് ഡൺ, എപ്പോഴാണ് ഡ്രസ്സിങ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ ഇതൊരു അത്ര ഡയറക്റ്റ് ആണെന്ന് പറയാൻ കഴിയുകയില്ല, ചിലർക്ക് സംശയമൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും അതിൽ സാപ്പ് ഉള്ളപ്പോഴും കോറി സാപ്പ് ഉള്ള സമയത്ത് ഡ്രസ് ചെയ്യാനാണ് ഈസി ആയിട്ട് നമുക്ക് സാധിക്കുക, അത് നമ്മളെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോറിയിങ് ആണ് ഡ്രസ്സിങ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ചിലർക്ക് അന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടാവാം. ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമേ അല്ല. അതുപോലെ നയൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ജനറൽ നെയിം ഈസ് ഗിവൺ ടു ദി ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും പലപ്പോഴും പലരെയും ബുദ്ധിമുട്ടിക്കാറുണ്ടെങ്കിലും ഇതങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഹാർഡ് വെയർ ആണ് ആൻസർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഹാർഡസ്റ്റ് റോക്ക് എന്നുള്ളതായിരുന്നു. ഡയമണ്ട്, ഡയമണ്ട് ആയിരുന്നു ഹാർഡസ്റ്റ്, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് ആണ്. ഇതിൻ്റെ ആദ്യം പ്രൊഫഷണൽ ആൻസർക്ക് വന്നപ്പോൾ ക്വാർട്സ് ആണ് ആൻസർ വന്നിരുന്നത്, പക്ഷെ പിന്നീട് അത് ഡയമണ്ടിലേക്ക് തിരുത്തി വരികയാണ് ഉണ്ടായത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, ക്യുക്ലൈം ഈസ്, ക്യുക്ലൈം എന്ന് പറയുന്നത് എന്താണ്? വളരെ ശുദ്ധമായിട്ടുള്ള ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ്, അതും പ്രയാസമുള്ള ചോദ്യമൊന്നുമല്ല. 12-ാമത്തെ ചോദ്യം എന്താ, എ ഗുഡ് ക്വാളിറ്റി സിമെന്റ് ഷുഡ് ഹാവ് ഹയർ പെർസെൻറ്റേജ് ഓഫ്. ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ സിമെന്റിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏർലി സ്റ്റേജസിൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ് എന്നുള്ളത് മാത്രമാണ്, ട്രൈകാൽസിയം സിലിക്കേറ്റ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടുതലുണ്ടാകുന്നതാണ് സാധാരണ രീതിയിൽ നല്ലത് എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ ഡിയിലേക്ക് നമ്മൾ പോകുന്നു, ട്രൈകാൽസിയം സിലിക്കേറ്റ്. 13-ാമത്തെ ചോദ്യം, ഒക്കെ ഇൻ ഫ്ലാറ്റ് ആർച്ച്, അത് ആ സ്പ്രിംഗിങ് ലൈനിൻ്റെ താഴെ ഉണ്ടാക്കുന്ന ആ ഷേപ്പ് ട്രയാംഗിൾ ആണ്, ഇക്ലാറ്ററൽ ട്രയാംഗിൾ ആണ്, 60 degrees ആണ് അവിടെ ആംഗിൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. 14-ാമത്തെ ചോദ്യം എന്താ, ഫൗണ്ടേഷന്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ദി ലോവസ്റ്റ് പാർട്ട് ഓഫ് എ സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ്സ് ദി ലോഡ് ടു ദി സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഫൗണ്ടേഷൻ? ഒരു സംശയമില്ലാതെ എല്ലാവർക്കും എഴുതാവുന്ന ചോദ്യം. 15-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദി കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഗുഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മോട്ടാർ ആഫ്റ്റർ 3 days ഓഫ് ക്യൂറിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് എല്ലാവർക്കും അറിയാം, 11.5 newton പെർ mm² ആണ്. അത് 7 days ആണെങ്കിൽ 17.5 newton പെർ mm² ആണ്. പക്ഷെ ഇവിടെ യൂണിറ്റ് ടൈപ്പ് ചെയ്തതിൽ ചില മിസ്റ്റേക്കുകൾ വന്നു, അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഊഹിച്ച് എഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ 11.5. അപ്പോൾ ഒന്നും പറയാനില്ല, അത് ക്യാൻസൽ ചെയ്തോട്ടെ, യൂണിറ്റ് തെറ്റാണ്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കുക. ശരിയായവർക്ക് അല്പം വിഷമം തോന്നും, എങ്കിലും അതൊക്കെ സംഭവിക്കാവുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദി പെർസെൻറ്റേജ് ഓഫ് റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ സീവിംഗ് ഗുഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ഇൻ 90 µm സീവ് ഷുഡ് നോട്ട് എക്സീഡ് 10%. എല്ലാവർക്കും അറിയാവുന്ന സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 16-ാമത്തെ ചോദ്യവും. 17, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ട്രഡീഷണൽ ബ്രിക്ക് റിക്വയർഡ് ഫോർ 10 m³? 1 m³ അല്ല, 10 m³ ആണ്. ആ ട്രഡീഷണൽ ബ്രിക്ക് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആണെങ്കിൽ 500 നമ്പറാണ് വേണ്ടത് 1 m³. ട്രഡീഷണൽ ബ്രിക്ക് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 460 നമ്പറാണ്. അങ്ങനെയാകുമ്പോൾ 10 m³ 4600 ആണ്. ആ ഒരു ആൻസർ ഇതിൽ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ദി മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ഫ്രെയിം ക്യാൻ ബി. സീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എത്രയാണെന്ന് എഴുതുകയേ വേണ്ടു, 8-12% ആണ്. ചിലപ്പോഴൊക്കെ അത് 8-10 എന്നൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ 10-12 എന്നൊക്കെ ചില ബുക്കുകളിലൊക്കെ കാണാം. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, 8-12% തന്നെയാണ്. നോക്കൂ 19-ാമത്തെ ചോദ്യം, ദി ലെങ്ത് ഓഫ് എ റേഞ്ചിങ് റോഡ് ഈസ്, 2-3 meters ആണ് റേഞ്ചിങ് റോഡ്. അത് 4-6 ഒക്കെ ആവും, ഏതാകുമ്പോഴാണ് റേഞ്ചിങ് പോളാകുമ്പോൾ, അതൊക്കെ നമുക്കറിയാം, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ. 20-ാമത്തെ ചോദ്യമാണ് ഇനി കാണുന്നത്, ദി ഡ്യൂരബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്, ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. പക്ഷേ മറ്റുള്ളതൊക്കെ ഇതിനെ ബാധിച്ചു കൂടെ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. അതിപ്പോഴും ഒരു വിവാദപരമായിട്ട് തുടരാൻ സാധ്യതയുണ്ട്, ചിലപ്പോഴെങ്കിലും അത് വാട്ടർ സിമെന്റ് റേഷ്യോ എന്നുള്ള ആൻസർ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. 21-ാമത്തെ ചോദ്യം, ഫോർ RCC കൺസ്ട്രക്ഷൻ ദി മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, പെട്ടെന്ന് 40 mm പോകരുത്. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ 40 mm തന്നിട്ടില്ല, തന്നില്ലെങ്കിൽ കുറേ പേര് അതിലേക്ക് പോയേനെ. RCC എന്ന് പറഞ്ഞാൽ 20 mm എന്ന് വിചാരിച്ച് കുറേ പേര് അതിലേക്ക് പോകാനാണ് സാധ്യത, കാരണം അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, 25 mm ആണ്.
ഈ ഒരു ചോദ്യം ഒരു പക്ഷേ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടാവും അന്നത്തെ സാഹചര്യത്തിൽ. ഇന്നതൊക്കെ എല്ലാവരും പഠിച്ചു കാണും. 22-ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ദി ടെമ്പറേച്ചർ ഫോർ ക്യൂറിംഗ് 27°C ആണ്. ഇന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല. പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. 23-ാമത്തെ ചോദ്യം എന്താ, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം, എ ഫിക്സ്ഡ് പോയിന്റ് വിത്ത് നോൺ എലിവേഷൻ ഈസ് നോൺ എസ് ബെഞ്ച് മാർക്ക്. വേറെ ഒന്നും പറയുന്നില്ല. 24-ാമത്തെ ചോദ്യം, ഫ്രോഗ് മെയ്ഡ് ഇൻ ദി ബ്രിക്സ് ഈസ് ഫ്രോഗ്. എന്താ മോട്ടാർ ഒരു ഗീ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ഡിപ്രഷനോ പ്രൊജക്ഷനോ കൊടുക്കുന്നതാണ് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പൊ എന്താ, ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദി മോട്ടാർ, ഓപ്ഷൻ ബി ആണ്. 25-ാമത്തെ ചോദ്യം കേട്ടോ, ദി ചീഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് പെയിന്റ്. യഥാർത്ഥത്തിൽ പെയിന്റിലെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ബേസാണ്. അതിവിടെ കൊടുത്തിട്ടില്ല, ബേസ് ഇല്ല. ബേസ് കഴിഞ്ഞാൽ നമ്മൾ അതിനെല്ലാം ഒരു ലിക്വിഡ് സസ്പെൻഷനിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ പറയുക കരിയർ ഓർ വെഹിക്കിൾ ആണ്. വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത് ലിൻസീഡ് ഓയിലാണ്. അപ്പോൾ വേണമെങ്കിൽ ഓയിൽ എഴുതാവുന്നതാണ്. ലിൻസീഡ് ഓയിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഓയിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പോലും അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പിന്നെ ഡ്രയർ ഉണ്ട്, പെട്ടെന്ന് അത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട്. സോൾവെൻ്റ് ഉണ്ട്, അതേപോലെ കളർ കൊടുക്കാൻ വേണ്ടി പിഗ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഓയിൽ എഴുതണോ പിഗ്മെൻ്റ് എഴുതണോ ഡ്രയർ എഴുതണോ എന്ന് സ്വാഭാവികമായി ഒരു സംശയം വരാം. കുറേ ആളുകൾ ഓയിലിലേക്ക് പോകാം, വെഹിക്കിൾ ലിൻസീഡ് ഓയിൽ എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇവർ ആൻസർ കൊടുത്തത് പിഗ്മെൻ്റാണ്. എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അത്ര അങ്ങോട്ട് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയില്ല. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ പതിവാണെന്നേ എല്ലാ കാലഘട്ടങ്ങളിലും പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലുണ്ടാവും. അപ്പോൾ പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് ഏതാ വന്നേ പിഗ്മെൻ്റ്. അത് തൽക്കാലം ഈ പേപ്പറിനകത്ത് അതിൻ്റെ ആൻസർ ഏതാണ് പിഗ്മെൻ്റ്, അതങ്ങ് അംഗീകരിക്കാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്നത്. അതാണ് കുറച്ചൊക്കെ ഒരു ഭാഗ്യവും കുറച്ചൊക്കെ ഒരു വിധിയുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് എന്താ, അടുത്തത് നോക്കാം. ലിൻസീഡ് ഓയിൽ ഇൻ എ പെയിന്റ് ഈസ് യൂസ്ഡ് ആസ് എ, എന്തായിട്ടാണ് കരിയർ ഓർ വെഹിക്കിൾ, ഓപ്ഷൻ സി ആണ്. 27-ാമത്തെ ചോദ്യം, ദി ബേസ് മെറ്റീരിയൽ ഫോർ ഡിസ്റ്റംബർ, എന്താണ് ചോക്ക്. നമ്മൾ പഠിക്കുന്നുണ്ട് ചോക്കാണ്, പിന്നെ വാട്ടറാണ് അതിനെ ഉപയോഗിക്കുന്നത്, അല്ല ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ചോക്കാണ്. 28-ാമത്തെ ചോദ്യം, ദി ഫാൾ ഓഫ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ദി എർത്ത് സർഫസ് ഇൻ എനി ഫോം എന്ന് പറയുന്നത് എന്താ, പ്രെസിപ്പിറ്റേഷൻ ആണ്. അല്ല, അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ആകെ വെള്ളം എന്ന് പറയുന്നത് പ്രെസിപ്പിറ്റേഷൻ ആണ്. ദി ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യം, 1934. ഓക്കെ, അടുത്ത എന്താ, ഓപ്ഷൻ ബി ആയിരുന്നേ. 30-ാമത്തെ ചോദ്യം, ദി സെൻട്രൽ പാർട്ട് ഓഫ് എ ട്രീ ഈസ് കോൾഡ് പിത്ത്. എന്തൊരു എളുപ്പമുള്ള ചോദ്യമാണ്. 30 ചോദ്യം കഴിഞ്ഞു കേട്ടോ. എന്താ തോന്നുന്നത് ഇപ്പൊ നിങ്ങൾക്ക്, എന്തുകൊണ്ട് അന്നത്തെ എക്സാം എഴുതാൻ നമുക്ക് പറ്റിയില്ല, ഇന്നൊക്കെ എങ്ങനെയാണ് പേപ്പർ വരുന്നത് അല്ലേ? അന്ന് 34.6 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ കട്ട് ഓഫ്. ഇപ്പൊ തന്നെ 30 ചോദ്യം കഴിഞ്ഞപ്പോൾ പലരും ചിന്തിക്കുന്നു, ദൈവമേ ഇതിനകത്ത് 2-3 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തെങ്കിൽ അതുപോട്ടെ 27 മാർക്ക് അപ്പോഴും ആയി, ഇനി ഒരു 3, 4, 7, 8 മാർക്ക് കൂടിയും കിട്ടിയാൽ മതി, ചോദ്യങ്ങൾ 70 ഇനി ബാലൻസ് ആണ്. അങ്ങനെ ആശ്വാസം കൊള്ളുകയാണ് പലരും. പലരും നിരാശരാണ്, ഈ എക്സാം ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ലല്ലോ. നമുക്ക് നോക്കാം അടുത്ത ചോദ്യങ്ങൾ കൂടെ നോക്കാം. 31-ാമത്തത്, നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 30-മീറ്റർ മെട്രിക് ചെയിൻ. എത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. 20-മീറ്ററിലാണെങ്കിൽ 100, 30-മീറ്ററിലാണെങ്കിൽ 150 ആണ്, ഓപ്ഷൻ സി ആണ്. 32-ാമത്തെ ചോദ്യം എന്താണ് നോക്കൂ, ദി വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വായിച്ചു നോക്കുമ്പോൾ ഇൻക്രീസിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ്, എ ശരിയാവില്ല. കോഴ്സ് അഗ്രേറ്റ് കൂടിയ വർക്കബിലിറ്റി കിട്ടുമോ, ഇല്ല. 2-ാമത്തെ നോക്കൂ, ഡിക്രീസിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രേറ്റ്, ഓക്കെ വർക്കബിലിറ്റി കൂടും. വിത്തൗട്ട് ആൾട്ടറിംഗ് ദി ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി, ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് ശരിയാണ്, ഓപ്ഷൻ ബി. അപ്പൊ അത് തന്നെ ആയിരിക്കാം ആൻസർ. സി എന്താ, ഡിക്രീസിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. അതുകൊണ്ട് കാര്യമില്ല, കോഴ്സ് അഗ്രിഗേറ്റ് ആണ് പറയുന്നത്, നൺ ഓഫ് ദം. അപ്പൊ ഓപ്ഷൻ ബി ആണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്ന ഒരു ചോദ്യം, അത്രയേ ഉള്ളൂ. 33-ാമത്തേതോ, An isolated load-bearing masonry member is known as. ഏതാണ് ഇതിനകത്ത് ഇവരൊക്കെ ഒരു മാസനറി മെമ്പർ ആണ്, അപ്പൊ പില്ലർ അല്ലെ, പില്ലർ തന്നെയാണ് അത് വരേണ്ടത്. ഓക്കെ, 34-ാമത്തെ ചോദ്യം എന്താ, ഓക്കെ, ദി ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ടു പ്ലെയിൻ മിററേഴ്സ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ, ഏതാണ്, 45°. അപ്പോഴല്ലേ നമുക്ക് തിരിച്ച് 90° റിസൾട്ട് കിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം, ഓപ്ഷൻ സി ആണ്. 35-ാമത്തെ ചോദ്യം എന്താ, ദി വെരി ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ, എവിടേക്ക് എടുക്കുക, ബെഞ്ച് മാർക്കിലേക്ക്, അറിയാവുന്ന പോയിന്റിലേക്ക് എടുക്കുന്ന നേരാ ബാക്ക് സൈറ്റ് റീഡിംഗ്, ബാക്ക് സൈറ്റ് റീഡിംഗ് ഓപ്ഷൻ സി ആണ്. 36-ാമത്തെ ചോദ്യം എന്താ, ദി ടൈപ്പ് ഓഫ് പൈൽ വിച്ച് ഈസ് ഡ്രിവൺ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ഇൻക്ലൈൻഡ് ഫോഴ്സ്. ഇൻക്ലൈൻഡ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ബാറ്റർ പൈൽ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം. 37-ാമത്തെ, ഇൻ ചെയിൻ സർവേ പെർപെൻഡിക്കുലർ ടു ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ, എന്താ, ഒപ്റ്റിക്കൽ സ്ക്വയർ.
പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യാൻ ഒന്നും ക്രോസ് സ്റ്റാഫ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സ്ക്വയർ ഉപയോഗിക്കും. ഇതറിയാത്തവരാരാ ഉള്ളത്? 38-ാമത്തെ ചോദ്യം എന്താ? ടാക്കിയോമെട്രി ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് എവിടെയാ? ഇൻ ബ്രോക്കൺ ഗ്രൗണ്ട്സ് ആണോ? ഫോർ പോപ്പുലർ ഏരിയാസ് ആണോ? അങ്ങനെയൊന്നല്ല. വെർ ചേഞ്ചിങ് ഈസ് ഇമ്പോസിബിൾ അതുമല്ല. ഫോർ എക്സ്ട്രീംലി ആക്യുറേറ്റ് സർവേ ഇല്ല, ടാക്കിയോമെട്രിക്ക് ആക്യുറസി ഇല്ല. കൃത്യമായും ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻ ബ്രോക്കൺ ഗ്രൗണ്ട് തന്നെയാണ്. നിർഭാഗ്യവശാൽ ആ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അതല്ലാതെ അത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്താ ചെയ്യാല്ലേ? 38 ചോദ്യം കഴിഞ്ഞ കേട്ടോ. എത്രയായിരുന്നു ജോലി കിട്ടാൻ വേണ്ടിയിരുന്ന മാർക്ക്? 38. കട്ട് ഓഫ് മാർക്കിൽ കയറിപ്പെട്ടാൻ എത്രയായിരുന്നു? 34.6. 38 ചോദ്യം കഴിഞ്ഞപ്പോൾ ചിലർ പറയുകയാണ് 38 എനിക്കറിയാവുന്ന, പക്ഷേ അതിൽ 3-4 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു 4 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്ന അത്രയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അന്നത്തെ എക്സാം അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് എഴുതാൻ പറ്റേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. നിങ്ങൾ കമൻറ്റുകളൊന്നും ചെയ്യുക കേട്ടോ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരട്ടെ. 39-ാമത്തത് എന്താ? വീണ്ടും മറ്റൊരു സ്ഥിരം ചോദ്യം തന്നെ. എന്താണ്? ദി കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് അക്രോസ് വൺ അനദർ ഓൺ മാപ്പ് ഓൺലി ഇൻ ദി കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. ഓപ്ഷൻ ഡി ആണ്. മെർജ് ചെയ്യുന്നത് എവിടെയാണ്? മെർജ് ചെയ്യുന്നത് വെർട്ടിക്കൽ ക്ലിഫിലാണ് അല്ലേ. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 49-ാമത്തെ ചോദ്യം എന്താ? ദി നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3. മിനിമം വേണ്ടത് എത്രയാ? 3. മാക്സിമം ആണ് 12. 12 ഇവിടെ തന്നിട്ടില്ല. അത് തന്നിരുന്നെങ്കിൽ കുറച്ച് പേരെങ്കിൽ അശ്രദ്ധ പോലും തെറ്റിച്ചേന, അതുപോലും ഉണ്ടായില്ല. 41-ാമത്തെ ചോദ്യം, ദി ഇൻക്ലൈൻഡ് ബ്രേസസ് യൂസ്ഡ് ഇൻ എ ട്രസ് ടു പ്രിവെന്റ് ദി സാഗിങ് ഓഫ് ദി പ്രിൻസിപ്പൾ റാഫ്റ്റേഴ്സ് ആർ കോൾഡ്. പ്രിൻസിപ്പൾ റാഫ്റ്ററിന്റെ സാഗിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രട്ട് കൊടുക്കുന്നത് അല്ലെ. സ്ട്രട്സ് ഓപ്ഷൻ ഡി ആണ്. 42-ാമത്തെ ചോദ്യം, 1 hectare എത്ര മീറ്റർ സ്ക്വയർ ആണെന്നുള്ളതാണ്. ഹെക്ട് എന്ന് വെച്ചാൽ തന്നെ 100 ആണ്. 10^2 ആണ് ഒരു 6. അപ്പൊ 10^2 100 6 എന്ന് അർത്ഥം. 1 6 100 സ്ക്വയർ. അപ്പൊ 100 × 100 ഒന്നിട്ടിട്ട് 4 0 10,000. അപ്പൊ 10,000 സ്ക്വയർ മീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ്. എ തന്നെയല്ലേ 10,000? അതെ. 43-ാമത്തെ ചോദ്യം നോക്കൂ, ദി ലൈൻസ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് റൺ ഫ്രം. ഇതിലെ ആൻസർ PSC കൊടുത്തിരുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. പക്ഷേ അത് സൗത്ത് ടു നോർത്ത് ആണ് യഥാർത്ഥത്തിൽ. അതൊരു എന്തോ ഒരു വിവാദം അതിൻ്റെ പുറകിലുണ്ട്. ശരിക്കും സൗത്ത് ടു നോർത്ത് എന്നാണ് പുന്മിയുടെ ബുക്കിലാണെങ്കിലും മറ്റ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊരു ഒരു പ്രശ്നമുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ വന്നത് നോർത്ത് ടു സൗത്ത് എന്നുള്ളതാണ് വന്നത്. ശരിക്കും സൗത്ത് ടു നോർത്ത് ആണ് ആൻസർ. അതിവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല എന്തോ എന്ന് അറിഞ്ഞുകൂടാ. അതങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതാ പറഞ്ഞ എല്ലാ പേപ്പറിനകത്തും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാറുണ്ട്. 44-ാമത്തെ ചോദ്യം നോക്കൂ, ദി സ്മാളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ മാപ്പ്. ശരിക്കും അത് 0.25 cm എന്നാണ് എടുക്കാറുള്ളത്. അതിവിടെ ഉണ്ടായിരുന്നില്ല. 0.2 ആണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷേ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. 44-ാമത്തെ ചോദ്യം. 45-ാമത്തത്, ദി നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ക്രോസ് വയേഴ്സ് ഇൻ എ സ്റ്റേഡിയ ഡയഫ്രം എന്നുള്ളതായിരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. സ്റ്റഡി എ ആയി പോയി. ശരിക്കും ഇവിടെ 3 ആണ് ആൻസർ. അതാണ് ഉദ്ദേശിച്ചത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ക്യാൻസൽ ചെയ്തു. നിർഭാഗ്യകരം അല്ലേ എന്ത് പറയാനാണ്. 46-ാമത്തെ ചോദ്യം, ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദി നാച്ചുറൽ ഫീച്ചേഴ്സ്. നാച്ചുറൽ അത്ര മതി, ഇനി വേറെ ഒന്നും വേണ്ട. ടോപ്പോഗ്രാഫിക്കൽ സർവേ ആണ്. ഓപ്ഷൻ ഡി ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 47, വെൻ 1 cm ഓൺ എ മാപ്പ് റെപ്രസെന്റ്സ് 10 m ഓൺ ദി ഗ്രൗണ്ട്. RF ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഡ്രോയിങ് ലെങ്ത് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത്. അപ്പോൾ 1 cm / 10 m. 10 m സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ × 100. അപ്പോൾ 10 × 20 കൂടിയും വരും. അപ്പോൾ എന്താ 1/1000? ഓപ്ഷൻ എ വരും. സിമ്പിളായിട്ടുള്ള ചോദ്യം. 48-ാമത്തേത്, അറ്റ് ദി മാഗ്നറ്റിക് പോൾസ് ദി എമൗണ്ട് ഓഫ് ഡിപ്പ്. നമുക്കറിയാം ഭൂമധ്യരേഖ പ്രദേശത്ത് 0 പോൾസിലെ 90 degrees. ഇവിടെ പോൾസിലാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി 90 degrees. 49-ാമത്തെ ചോദ്യം, ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ട്രെയിൻ ഓഫ് ലെങ്ത് 80 m ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് 120 m എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, രണ്ടും തമ്മിൽ ആഡ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചോദ്യം വരുമ്പോൾ എന്താണാവോ എന്ന് വിചാരിക്കും. അതിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. 120 × 80 = 200 m ആണ്. 50-ാമത്തെ ചോദ്യം, ആവറേജ് ലെങ്ത് ഓഫ് എ പേസ് 80 cm. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ഒന്ന്. ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. എന്തൊരു ചോദ്യമാണ്. മീറ്റർ സ്ക്വയറിലല്ലേ, സ്ക്വയർ യൂണിറ്റിലല്ലേ? അതെ, സ്ക്വയർ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ്.
52-ാമത്തത്. എ ഫൗണ്ടേഷൻ ഇൻ ദി ഫോം ഓഫ് തിക്ക് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് കവറിങ് ദി എൻറ്റയർ ഏരിയ ഓഫ് ദി ബോട്ടം ഓഫ് ദി സ്ട്രക്ചർ. താഴെ മൊത്തത്തിലൊരു സ്ലാബാണ്. എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ? വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യം. അതുപോലെ തന്നെ വോളിയം ഓഫ് ബക്കറ്റ് ഈസ് ഗിവൺ ബൈ, ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രസ്റ്റം ഓഫ് എ കോണാണ്. അപ്പോൾ ഒരു വലിയ കോണിൽ നിന്ന് ഒരു ചെറിയ കോണിന്റെ വോളിയം കുറച്ചാൽ മതി. 1/3 πr²h - 1/3 πr²h ക്യാപിറ്റൽ ആറും ചെറിയ ആറും ഇട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്നുള്ളതിലേക്ക് വരാനായിട്ട് കഴിയും. ചിലർക്ക് ഈ കാൽക്കുലേഷൻ ചെറുതാണെങ്കിലും സിമ്പിളാണെങ്കിൽ പോലും അല്പം പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് മാത്രം ഇതൊരു പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. √3/4 s² എന്ന് പറയുന്ന ആൻസർ ഒരു ഇതെല്ലാവർക്കും എത്താനും കഴിയുമെന്ന് തോന്നുന്നു. കുറച്ച് പേർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കൂട്ട് ഇത്ര ചോദ്യങ്ങൾ. 55. ദി തിയോഡ ലൈറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി അക്യുറേറ്റ്ലി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. ഓപ്ഷൻ എ ആണ്, ഒരു സംശയവും ഇല്ലാത്ത ചോദ്യമാണ്. 56. ദി ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ 0 and 180 degrees. അല്ലെ, ഡിഫ്ലക്ഷൻ ആംഗിൾ 0 and 180 degrees. ഡയറക്റ്റ് ആംഗിൾ ആണെങ്കിലോ 0 to 360 degrees ആണ് അറിയാം. 57-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എ ലൈൻ നോർമൽ ടു ദി പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിന്റ്സ്. എല്ലാ പോയിന്റിലും അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അത് ലെവൽ ലൈൻ ആയിരിക്കണം. ഓപ്ഷൻ ഡി ആണ്. 58. ദി ബെസ്റ്റ് വുഡ് ഫോർ സ്ലീപ്പർ എന്ന് ചോദിച്ചാൽ തേക്ക് തന്നെയാണ് എഴുതേണ്ടത്. ഓപ്ഷൻ ബി ആണ്. പക്ഷെ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സാലാണ്. ചിലർ അവിടെ ഒന്ന് തെറ്റിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 59-ാമത്തെ ചോദ്യം. ആൻ ഇമാജിനറി ലൈൻ ലൈങ് ത്രൂ ഔട്ട് ദി സർഫസ് ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിംഗ് ആൻ കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു ദി ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ് കോണ്ടൂർ ഗ്രേഡിയന്റ്. അഥവാ കോണ്ടൂർ ഗ്രേഡിയന്റ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഗ്രേഡ് കോണ്ടൂർ എന്നും പറയൂ കേട്ടോ. അതിനെ എല്ലാവർക്കും അറിയാവുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. 60-ാമത്തത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്ടൈൻഡ് ഫ്രം ദി കാൽസിനേഷൻ ഓഫ് ജിപ്സം. എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ചോദ്യമാണ്. ഒക്കെ ഡയറക്റ്റായിട്ടുള്ള ചോദ്യം തന്നെയാണ്. 61. എ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ഓട്ടോകാഡ് സ്ക്രീൻ ഓഫ് കമ്പ്യൂട്ടർ ബട്ട് ദാറ്റ് ഡസ് നോട്ട് പ്രിന്റ് ഈസ് കോട്ട്. പ്രിന്റിലേക്ക് വരില്ല, അങ്ങനെ എടുക്കാം. നമുക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കിടക്കുന്നത് ഗ്രിഡ് എന്ന് പറയുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. 62-ാമത്തത്. എ പൈപ്പ് യൂസ്ഡ് ടു കെരി ഡിസ്ചാർജ് ഫ്രം സാനിറ്ററി ഫിറ്റിംഗ്സ് ലൈക്ക് ബാത്റൂംസ് കിച്ചൺസ് എക്സെട്ര. വേസ്റ്റ് പൈപ്പ്. ക്ലോസറ്റും യൂറിനൽസിൽ നിന്നുമാണെങ്കിൽ സോയിൽ പൈപ്പ് വന്നേനെ അല്ലേ. ഓക്കെ. 63-ാമത്തെ ചോദ്യം. ദി പാർട്ട് ഓഫ് സർക്കിൾ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് സെഗ്മെന്റ്. സെഗ്മെന്റും സെക്ടറും പലർക്കും തെറ്റാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ഇന്നൊക്കെ എല്ലാവർക്കും അതൊക്കെ അറിയാം. എ കപ്പിൾ ക്ലോസ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ സ്പാൻ അപ് ടു. കപ്പിൾ ക്ലോസ്, ക്ലോസ്ഡ് കപ്പിൾ റൂഫാണ് ചോദിച്ചത്. ലീൻ ടു റൂഫ് 2.4 ആണ്. കപ്പിൾ റൂഫ് എത്രയാണ്? 3.6 ആണ്. ക്ലോസ്ഡ് കപ്പിൾ 4.2 ആണ്. കോളാർ ബീം റൂഫ് 4.8 ആണ്. 5 മീറ്റർ കഴിഞ്ഞാൽ ട്രസ് ഉപയോഗിക്കുകയും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ആൻസർ അവിടെ ഉണ്ടായിരുന്നില്ല. ആൻസർ ഏതാ വരേണ്ടിയിരുന്നത്? 4.2 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ചെയ്തോട്ടെ, എല്ലാവർക്കും ഒരുപോലെയല്ലേ ക്യാൻസൽ ചെയ്യപ്പെട്ടുമ്പോൾ അതുണ്ടാകുന്നത്. ദി പ്രോസസ് ഓഫ് ഹാർഡനിങ് ദി കോൺക്രീറ്റ് മിക്സസ് ബൈ കീപ്പിംഗ് ഇറ്റ്സ് സർഫസ് മോയ്സ്റ്റ് ഫോർ എ സെർട്ടൈൻ പീരീഡ്. നനയ്ക്കുന്നതിന് പറയാം ക്യൂറിങ് അല്ലെ. എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി ആണ്. 66. ബ്ലാക്ക് മാർബിൾ, മാർബിൾ ഗ്രാനൈറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം രാജസ്ഥാനാണ്. ജയ്പൂർ ഒരു പക്ഷേ കുറവർക്ക് കിട്ടില്ല. അതേ സ്ഥലം വിട്ടുകളയും ചിലർ, തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചു. വിട്ടുകളഞ്ഞാലും കുറ്റപ്പെടുത്താനൊന്നുമില്ല. ജയ്പൂർ ആയിരുന്നു ആൻസർ ഓപ്ഷൻ ബി. 67. ദി ലൈം കോമൺലി യൂസ്ഡ് അണ്ടർ ഡാംപ് സിറ്റുവേഷൻ ഹൈഡ്രോളിക് ലൈം. ഓപ്ഷൻ ബി ആണ്. 68. ദി സ്ലോപ്പ് ഓഫ് ദി റോഡ് പേയ്മെന്റ് ഇൻ ദി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഈസ് കോൾഡ് ഗ്രേഡിയന്റ് അല്ലെ. ക്രോസ് ഡയറക്ഷനിലായിരുന്നുവെങ്കിൽ ക്യാമ്പർ പറയാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 69. ദി സർഫസ് ഏരിയ ഓഫ് A0 സൈസ് ഡ്രോയിങ് ഷീറ്റ് 1 m². അവിടെയും ബുദ്ധിമുട്ടിച്ചില്ല. A1 A2 ഒക്കെ ചോദിച്ചാൽ അതിന്റെ ഹാഫ് കണ്ട് പോകണമായിരുന്നു. അതൊന്നുമില്ല, നേരിട്ട് A0 ചോദിച്ചു. 1 m². 70-ാമത്തെ ചോദ്യം. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ്ഡ് ഫോർ ബ്രിക്ക് മേസണറി. ഒരു മേസൺ ബ്രിക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ആലോചിച്ചാൽ മതി ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ മോട്ടറൊക്കെ കുത്തി ഇറക്കുന്നതിനും അതുപോലെ വേണമെങ്കിൽ ബ്രിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ട്രവൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ട്രവൽ തന്നെയാണ്. 71-ാമത്തെ ചോദ്യം. ദി ഹൊറൈസൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ്. ഏതാണ് ഹൊറൈസൺ ഗ്ലാസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞത്? അത് ഹാഫ് സിൽവേഡും ഹാഫ് അൺസിൽവേഡുമാണ് അല്ലെ. നമ്മൾ നേരെ നോക്കുന്ന ആ ഭാഗം, ഓപ്ഷൻ ബിയുടെ ബിയിലിരിക്കുന്ന റേഞ്ചിങ് റോഡിലേക്ക് നോക്കുന്ന ഭാഗത്തെ മിററാണ്. ഹാഫ് സിൽവേഡ് ആണ്, ഹാഫ് അൺസിൽവേഡ് ആണ്. ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 72-ആമത്തേത്. ദി ഡിഫക്ട് കോസ്ഡ് ഡ്യൂറിങ് സീസണിങ് ഓഫ് ടിമ്പർ ഈസ് കോൾഡ്.
നോക്കൂ, നോട്ട് നാച്ചുറൽ ഫോഴ്സ് ആണ്, ഫോക്സിനസ് നാച്ചുറൽ ഫോഴ്സ് മൂലമുള്ളതാണ്, റിൻഡിഗാർഡ് നാച്ചുറൽ ഫോഴ്സസ് മൂലമുള്ളതാണ്. വളരെ ഈസിയാണ് ഹണികോമിംഗ്. 10 ഡിഫക്റ്റുകൾ പഠിക്കുന്നുണ്ട്, അതിലൊന്നാണ് ഹണികോമിംഗ്. 73rd ചോദ്യം, എൻ അസംബിൾഡ് പ്രോഡക്റ്റ് ഓഫ് വെനീർസ് ആൻഡ് അഡ്ഹസീവ്സ് ഈസ് കോൾഡ്, വെനീർസ് ഒട്ടിച്ചൊട്ടിച്ചുണ്ടാക്കുന്ന പ്ലൈവുഡ്, ഓപ്ഷൻ സി ആണ്, ഡയറക്റ്റ് ആയിട്ട് യോജിക്കുന്നു. 74rd ചോദ്യം, ഇൻ സൂപ്പർ പാസേജ്, സൂപ്പർ പാസേജ് എന്ന് വെച്ചാൽ ഡ്രെയിനേജ് മുകളിലും കനാല് താഴെയുമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, ലോവർ ദാൻ അണ്ടർ സൈഡ് ഓഫ് ദി ത്രൂ കാരിയിങ് ഡ്രെയിനേജ് വാട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ കഴിയും. 75rd ചോദ്യം, ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് ദി മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്, കണ്ടോ, ബൈ ടാക്കോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ ക്യാൻസൽ ചെയ്തിരുന്നു ബ്രോക്കൺ ഗ്രൗണ്ട്, ഇത് രണ്ട് ചോദ്യം വന്നിരിക്കുന്ന ഒരേ കേസ് വെച്ചുകൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് ബൈ ടാക്കോമീറ്റർ തന്നെയാണ്. 76rd ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലോട്ടിംഗ് ദി ഡിസ്റ്റൻസ് ആൻഡ് ഇൻആക്സസിബിൾ ഒബ്ജക്ട്സ്, ഇന്റർസെക്ഷൻ മെത്തേഡ് ആണ് ഓപ്ഷൻ എ ആണ്. ദി സ്റ്റോൺ യൂസ്ഡ് ഫോർ റൂഫിംഗ് സ്ലേറ്റ്. 78rd ചോദ്യം, അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ എന്താ, അണ്ടർ സർഫസ് സോഫിറ്റ്, ഒരു ഡൗട്ടും ഇല്ലാതെ എല്ലാവർക്കും എഴുതാവുന്ന ചോദ്യം. 79rd, 1 hectare ഈസ് ഈക്വൽ ടു ഹൗ മെനി എക്ക്, അതൊന്ന് എങ്ങനെ കൺവേർട്ട് ചെയ്യുക, 40.47 meter square ആണ് ഒരു സെന്റ്, 100 cents ആണ് ഒരു ഏക്കർ, അപ്പൊ ഇൻറ്റു 100 അടിച്ചാൽ 4047 meter square ആണ് ഒരു ഏക്കർ എന്ന് കിട്ടും. ഇവിടെ 10,000 meter square ആണ് ഒരു ഹെക്ടർ, അപ്പൊ 10,047 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പൊ ഏകദേശം 2 something കിട്ടും. 2 something വരുന്ന വല്ലത് ഇതിനകത്ത് ഉണ്ട്, 2.47, അത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് കണ്ടെത്താവുന്ന ചോദ്യം. 80rd ചോദ്യം, ടു പ്രൊട്ടക്ട് നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഡാഷ് ഈസ് കൺസ്ട്രക്ട്, നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബ്രസ്റ്റ് വാൾ കൊടുക്കുന്നത്. നമ്മൾ ഫില്ല് ചെയ്ത മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിട്ടെയിനിങ് വാൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രസ്റ്റ് വാളാണ് ഓപ്ഷൻ എ തന്നെയാണ്. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്, എന്നാൽ അതൊന്നൊരു വിഷയമല്ല, എല്ലാവരും പഠിച്ചിരിക്കും. ഇത്ര ചോദ്യങ്ങളേ ഉള്ളൂ 80 ടെക്നിക്കലി, ബാക്കിയൊക്കെ എന്തായിരുന്നു, അന്നത്തെ GK ചോദ്യങ്ങളായിരുന്നു ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. നോക്കി, 80 കണ്ടിട്ട് അതിൽ 5-6 ക്യാൻസൽ ചെയ്തു എന്നുള്ളത് ഓക്കെ, 5-6 അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നും, നമുക്ക് എത്ര മാർക്ക് കിട്ടാനുള്ള സാധ്യത ആണ് നിങ്ങൾ അതിനകത്ത് കാണുന്നത്? നോക്കൂ, 34.6 മാർക്ക് കിട്ടിയാൽ എന്തിലെത്തുമായിരുന്നു, കട്ട് ഓഫ് മാർക്കിലെത്തുമായിരുന്നു. 38 മാർക്ക് കിട്ടിയാൽ എന്ത് കിട്ടുമായിരുന്നു, ജോലി കിട്ടുമായിരുന്നു അല്ലെ. 2370 വരെ ഓപ്പൺ കാസ്റ്റിലെ ജോലി കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 3000+ പേർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ലിസ്റ്റിൽ, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഏകദേശം അത്രയാണ് ഓർക്കുന്നത്. ഇതായിരുന്നു കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു സാഹചര്യം. ഇത് പുതിയ ലോകം, പുതിയ സാഹചര്യം, പുതിയ ഉദ്യോഗാർത്ഥികൾ, മത്സരക്ഷമത കൂടിയ ഉദ്യോഗാർത്ഥികൾ, എല്ലാവരും നന്നായി പഠിക്കുന്നു, ജോലി എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നു, സേഫ് ആയിട്ടുള്ള ജോലി, ഒരു സർക്കാർ ജോലി, പ്രത്യേകിച്ചും ഈ കൊറോണ സാഹചര്യത്തിൽ കാലം മാറിയിരിക്കുന്നു, പഠന രീതികൾ മാറിയിരിക്കുന്നു, ആവേശം ഊർജ്ജസ്വലമായിട്ട് മാറിയിരിക്കുന്നു. കട്ട് ഓഫ് മാർക്ക് എന്ത് സംഭവിക്കും, അല്ലേ എക്സാം പാറ്റേൺ അല്പം മാറി വന്നാൽ എന്ത് സംഭവിക്കും? നമുക്കിവിടെ വേണ്ടത് ആശങ്കകളല്ല, തികച്ചും പോസിറ്റീവായിട്ടുള്ള നിലപാടുകളാണ്. എക്സാം ടഫാകട്ടെ, എല്ലാവരെയും അത് ഒരുപോലെ തന്നെയാണ് ബാധിക്കുക. എന്തായാലും എത്ര വാക്കൻസി ഉണ്ടല്ലോ, അത്രയും ആളുകൾക്ക് നിയമനം കിട്ടില്ലേ, തീർച്ചയായിട്ടും കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി പഠിക്കുക എന്നതിൽ മാത്രമാകട്ടെ, അല്ലാതെ വിവാദങ്ങളിൽ ഇങ്ങനെ നടക്കുകയല്ല വേണ്ട. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. മനോഹരമായി പഠിക്കുക, ഭംഗിയായി പഠിക്കുക, എങ്ങനെ വന്നാലും കിട്ടാവുന്ന രീതിയിൽ, കുറച്ചൊക്കെ ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും, കുറച്ചൊക്കെ തെറ്റായ രീതിയിലൊക്കെ വരാം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വരാം, അതൊക്കെ നമുക്ക് നേരിട്ട് കാണാമെന്ന് ധൈര്യമായിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സധൈര്യം നേരിടുക. എന്തായാലും ഇതൊരു വലിയ അവസരമാണ്, ഈ അവസരം വിനിയോഗിക്കുക, സമർത്ഥമായിട്ട് വിനിയോഗിക്കുക, സ്മാർട്ടായിട്ട് വിനിയോഗിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ഉദ്യോഗാർത്ഥികളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ഒരു പ്രോഗ്രാം ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിച്ചതാണ്. ഈ പറഞ്ഞതിൽ എനിക്ക് വല്ല നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹപൂർവ്വം ക്ഷമിക്കുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക, ആ തെറ്റുകൾ അവിടെ കമൻറ്റ് ബോക്സിൽ അത് തിരുത്തപ്പെടട്ടെ. കാരണം ആരും തെറ്റായിട്ടൊന്നും പഠിക്കാനുള്ള ഒരവസ്ഥ ഞാൻ മൂലം ഉണ്ടാകാനായിട്ട് ഇടവരാൻ പാടില്ല. മനുഷ്യരാണ്, ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, അതും കുറേ ചോദ്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വായിച്ചു പോയപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരുത്തണം എന്നും കൂടെ
അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ വായിച്ചതിൽ എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ സദയം ക്ഷമിക്കുക. ഏതായാലും പോസിറ്റീവായിട്ടിരിക്കുക. എക്സാം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ഇത് വലിയ അവസരമാണ്. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉള്ളവർ മാത്രമേ സക്സസ് ആവുകയുള്ളൂ. ഭംഗിയായിട്ട് പഠിക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. അത് ഭംഗിയായിട്ട് ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, അതിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, നമ്മളും ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിൽ നിന്ന് നമ്മളെ തടയാൻ മറ്റാർക്കും കഴിയുകയില്ല. ഇതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. സ്വീകരിക്കാവുന്നവർക്ക് സ്വീകരിക്കാം. അപ്പോൾ ഏതായാലും ഈ പ്രോഗ്രാം, ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.